സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Introducing Global 247 Spaces. Scalable office spaces with international standards. Create your success story with Global 247 Spaces. ഒന്നാമത് കേരള ഗെയിംസിന്റെ പ്രചരണ വാഹനമായ ഫോട്ടോ വണ്ടി 23-ന് തൊടുപുഴയിലെത്തും. വാഹനത്തിന് ഗാന്ധി സ്ക്വയറിൽ വരവേൽപ്പ് നൽകും. തുടർന്ന് നടക്കുന്ന പ്രദർശനം പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും. ഒന്നാമത് കേരള ഗെയിംസിന്റെ പ്രചരണ വാഹനമായ ഫോട്ടോ വണ്ടി 23-ന് തൊടുപുഴയിലെത്തും. രാവിലെ 10:30 ഇടുക്കിയുടെ പ്രവേശന കവാടമായ അച്ചൻകവലിൽ എത്തിച്ചേരുന്ന ഫോട്ടോ വണ്ടിയെയും ഭാരവാഹികളെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ സെബാസ്റ്റ്യനും ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് എം എൻ സുരേഷും വാർഡ് കൗൺസിലർ സജ്മി ഷിംനാസും ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് കായിക താരങ്ങൾ, സംഘാടകർ, കായിക പ്രേമികൾ തുടങ്ങിയവരുടെയും നിരവധി വാഹനങ്ങളുടെയും അകമ്പടിയോടെ ഗാന്ധി സ്ക്വയറിലേക്ക് വാഹനത്തെ ആനയിക്കും. ഗാന്ധി സ്ക്വയറിൽ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിന്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടന സമ്മേളനം നടക്കും. പി ജെ ജോസഫ് എം എൽ എ ജില്ലയിലെ പ്രദർശന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഒളിമ്പിക് അസോസിയേഷനും പത്രപ്രവർത്തക യൂണിയനും തമ്മിൽ കേരള പത്രപ്രവർത്തക യൂണിയനും സംയുക്തമായിട്ട് ഇതിൻ്റെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് കായിക രംഗത്ത് ഒരു പുതിയ ഉണർവും ഉന്മേഷവും ഉണ്ടാക്കി തരും. കാരണം പത്രപ്രവർത്തകരും സ്പോർട്സും സ്പോർട്സ് സംഘടനകളും ആയിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം ഈ സ്പോർട്സിനെ കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല എവിടെയും അത് വളർത്തുന്നതിന് ഏറ്റവും കൂടുതൽ സഹായകരമായ സഹായം ചെയ്തിട്ടുള്ളത് പത്രപ്രവർത്തകരാണ്. അവരുടെ വളരെ വളരെ കലാപരമായിട്ടുള്ള ഫോട്ടോഗ്രാഫർ ഫോട്ടോകൾ അതുപോലെ തന്നെ പത്ര റിപ്പോർട്ടിങ് ഇതൊക്കെ വളരെ നമുക്ക് സഹായകരമായിട്ടുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം ഒരു തുടർച്ച എന്നോണം. പത്രപ്രവർത്തകർ ഏത് രീതിയിൽ കായിക രംഗത്ത് ഇടപെട്ടിരുന്നു ഇതുവരെ എന്ന് ഈ ഫോട്ടോ പ്രദർശനം ഈ ഫോട്ടോ വണ്ടി മുഖാന്തരമുള്ള ഈ ഇതിൻ്റെ പ്രചരണ പരിപാടി പൂർത്തിയാകുമ്പോൾ വ്യക്തമാണ്. നമ്മുടെ പി ടി ഉഷ മുതൽ അല്ലെങ്കിൽ ഷൈനി എബ്രഹാം മുതൽ ജിമ്മി ജോർജിൻ്റെ ഒക്കെ പ്രത്യേകമായ ഓരോ ഈ കായിക രംഗത്തെ നഴിയ കല്ലുകളും പത്ര താളുകളിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഫലനം നമുക്ക് ഫോട്ടോ രൂപത്തിൽ ഈ വണ്ടിയിൽ ദർശിക്കാൻ കഴിയും. ചടങ്ങിൽ ജില്ലയിലെ മുൻ എം പിമാർ, എം എൽ എമാർ, പ്രമുഖ കായിക താരങ്ങൾ, പരിശീലകർ തുടങ്ങിയവരെ ആദരിക്കും. ഉദ്ഘാടനത്തിന് ശേഷം 23-ന് പകൽ മുഴുവൻ പ്രദർശനം ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.